നമസ്കാരം. സിപിഎം നിയന്ത്രണത്തിലുള്ള കരിവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ ലക്ഷങ്ങൾ തിരിമറി നടത്തിയ ഇടതുപക്ഷ നേതാക്കളായ രണ്ട് ജീവനക്കാരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തു. പോരുവഴി അമ്പലത്തും ഭാഗം സർവീസ് സഹകരണ ബാങ്കിലെ സീനിയർ ക്ലർക്ക് സജിത് കുമാർ, അക്കൗണ്ടന്റ് അനൂപ് മുരളീധരൻ എന്നിവരെയാണ് സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. 2019 നടന്ന ക്രമക്കേട് ബാങ്ക് ഭരിക്കുന്ന സിപിഎം നേതൃത്വം മൂടിവെക്കുകയായിരുന്നു. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീടിന് അപേക്ഷ നൽകിയവർക്ക് നിർമ്മാണത്തിന്റെ ഗഡു ലഭിക്കാത്തതിനെ തുടർന്ന് നിരന്തരം നൽകിയ പരാതിയിൽ രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത്. പോരുവഴി പഞ്ചായത്തിലെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകൾ ഈ ബാങ്കിലായിരുന്നു ഉണ്ടായിരുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പല തവണയായി അനുവദിച്ച തുകയാണ് വ്യാജരേഖ ചമച്ച് ഈ രണ്ട് ജീവനക്കാരും ചേർന്ന് കൈക്കലാക്കിയത്. സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം വിശ്വനാഥൻ തമ്പിയായിരുന്നു അന്ന് ബാങ്കിന്റെ സെക്രട്ടറി. സസ്പെൻഷനിലായ സജിത് കുമാർ AIYF മണ്ഡലം സെക്രട്ടറിയാണ്. അക്കൗണ്ടന്റ് അനൂപ് മുരളീധരൻ സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഇയാളുടെ അച്ഛൻ സിപിഎമ്മിന്റെ ജില്ലാ നേതാവും കൂടിയാണ്. 2 വർഷം മുമ്പ് നടന്ന അഴിമതി പാർട്ടി ജില്ലാ നേതൃത്വം ഇടപെട്ട് 2 വർഷത്തോളമാണ് മൂടിവെച്ചത്. ഇതിനിടെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് അനുവദിച്ചവർ ബാങ്കിലെത്തി അന്വേഷണങ്ങൾ പലതവണ നടത്തിയപ്പോഴാണ് തങ്ങൾ ചതിയിൽപ്പെട്ടതായി മനസ്സിലാക്കുന്നത്. വിശ്വനാഥൻ തമ്പി അടക്കമുള്ളവർ തട്ടിപ്പിൽ പങ്കാളിയായിട്ടുണ്ടെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ ചിട്ടി, സ്വർണപ്പണയം തുടങ്ങിയ ഇടപാടുകളിലും ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണം വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. 15 ലക്ഷത്തിലധികം രൂപയുടെ വെട്ടിപ്പാണ് തുടക്കത്തിൽ കണ്ടെത്തിയത്. എന്നാൽ വിശദമായ അന്വേഷണത്തിലെ വെട്ടിപ്പിന്റെ വ്യാപ്തി കണ്ടെത്താൻ കഴിയുകയുള്ളൂവെന്നും സഹകരണ വകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്തുമൈനൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്തുമൈ ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.